ഇനിയിപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് കേരളത്തിലേക്ക് ഈ വിവരങ്ങൾക്കൊക്കെ നടുവിൽ ഇന്ന് ഏറെ സങ്കടകരമായ ദുഃഖകരമായ ഒരു വാർത്ത നമ്മെ തേടി എത്തുകയുണ്ടായി യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ പി ബിജു അന്തരിച്ചു കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ സംഘാടകൻ ഒരു യുവ നേതാവിൻ്റെ വേർപാടാണ് സംഭവിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണം കോവിഡിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് നാലുമണിക്ക് മൃതദേഹം സംസ്കരിക്കും ഇപ്പോൾ വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു ഏതൊരാളുടെയും കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരാൾക്കും മറക്കാനാവാത്തതാണ് ഈ ദൃശ്യങ്ങൾ ബിജുവിൻ്റെ വേർപാടിലും ഈ ദൃശ്യങ്ങളും ഈ സംഘാടന മികവും അല്ലെങ്കിൽ ഈ സമര പോരാട്ടവും എന്നും വളരെ ഉജ്ജ്വലമായി നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട അനുസ്മരണങ്ങളിൽ ബിജുവിനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കൾ ബിജുവിനെ തൊ അടുത്തറിഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗോകുൽ ചേരുന്നുണ്ട് ഗോകുൽ എന്താണ് പറയാനുള്ളത് ബിജുവിൻ്റെ മരണവാർത്തയറിഞ്ഞ് സഹപ്രവർത്തകരും ഒക്കെ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ടോ അതേസമയം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുള്ള സംസ്കാര ചടങ്ങുകളാണ് നടത്തേണ്ടതും അതിലും ചില നിയന്ത്രണങ്ങൾ നിശ്ചയമായും പാലിച്ചേ പറ്റൂ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാവും സ്വാഭാവികമായും മുന്നോട്ട് പോവുക വിവരങ്ങൾ എന്തൊക്കെയാണ് ശരത് നാലുമണിയോടു കൂടിയാണ് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ശാന്തി കവാടത്തിൽ വച്ചാണ് ബിജുവിന്റെ സംസ്കാരം നടക്കുക നാലുമണിയോടുകൂടിയായിരിക്കും നടക്കുക എന്നുള്ള വിവരങ്ങൾ കിട്ടി പക്ഷെ കോവിഡ് അവസ മരണത്തിന് ശേഷമുള്ള കോവിഡ് റിസൾട്ട് വന്നിട്ടില്ല അത് എങ്കിൽ കൂടി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ സംസ്കാരം നടത്താം എന്ന നടത്തണമെന്നാണ് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം നാല് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ബിജു കോവിഡ് ശരി ഗോകുലാണ് വിശദാംശങ്ങൾ നൽകിയത് പി ബിജുവിൻ്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു ഊർജ്ജസ്വലതയും ആത്മാർപ്പണവും കൊണ്ട് ജനങ്ങളുടെ പ്രിയങ്കരനായി മാറിയ പൊതുപ്രവർത്തകനായിരുന്നു പി ബിജുവെന്ന് മുഖ്യമന്ത്രി അനുശോചിച്ചു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാവെന്ന നിലയിലും യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എന്ന നിലയിലും ശ്രദ്ധേയമായ ഇടപെടലായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു പി ബിജുവിൻ്റെ നിര്യാണത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അനുശോചിച്ചു ബിജുവിൻ്റെ അകാലത്തിലുള്ള വിയോഗ വാർത്ത നടുക്കമുണർത്തുന്നതാണെന്നും തീർത്തും വേദനാജനകമാണെന്നും കോടിയേരി പറഞ്ഞു നിരവധി സമരമുഖങ്ങളിൽ തീക്കണൽ പോലെ നിന്ന ബിജുവിനെ കേരളത്തിന് മറക്കാനാവില്ലെന്നും കോടിയേരി അനുസ്മരിച്ചു സംസ്ഥാന ഘടകത്തിലെ തമ്മിലടി രൂക്ഷമാണ് ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്കാണ് മിഡ്ഡെ ന്യൂസ് ഇനി പോകുന്നത് ശോഭ പക്ഷത്തെ പിന്തുണച്ച് കൃഷ്ണദാസ് പക്ഷം മുരളീധരനും സുരേന്ദ്രനും കൂടുതൽ ഒറ്റപ്പെടുന്നു എന്ന ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യം സംഘടനയ്ക്കുള്ളിൽ രൂപപ്പെടുകയാണ് കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ പ്രതിനിധിയായി എൻ രാധാകൃഷ്ണൻ പി എം വേലായുധനെ സന്ദർശിച്ചു പി എം വേലായുധൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ ബി ജെ പി കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്ന് എ എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കി ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ആ സന്ദർശനത്തിൻ്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു ആ ദൃശ്യങ്ങളിലേക്ക് വരും മുമ്പ് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു പ്രസാദ് ചേരുകയാണ് വിഷ്ണു വിശദാംശങ്ങൾ എന്താണ് പി എം വേലായുധൻ ആദ്യം ഇത് നമ്മളോട് തന്നെയാണ് പറഞ്ഞത് വൃ മാ വൃദ്ധരായ മാതാപിതാക്കളെ നടതള്ളും പോലെയാണ് കെ സുരേന്ദ്രൻ പ്രവർത്തിക്കുന്നത് എന്നാണ് പി എം വേലായുധൻ അന്നു പറഞ്ഞത് വലിയ ഒരു പ്രതിഷേധം പാർട്ടിക്കകത്തുള്ളതിനെ അത് സൂചിപ്പിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണോ എ എൻ രാധാകൃഷ്ണൻ നേരിട്ട് പി എം വേലായുധനെ കാണാൻ അവിടെ എത്തിയത് ബിജെപിക്കുള്ളിലെ ഒരു നിമിഷം വിഷ്ണു ഒരു നിമിഷം എ എൻ രാധാകൃഷ്ണന്റെ പ്രതികരണം കൂടി കണ്ടുകൊണ്ട് വിഷ്ണുവിലേക്ക് വരാം ഈ കൂടിക്കാഴ്ചക്ക് ശേഷമാവണം അദ്ദേഹം പ്രതികരിച്ചത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അപ്പോൾ ഉള്ള ആളുകൾ കണ്ട സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ച് ചില മാനസിക പ്രയാസങ്ങളുണ്ട് അത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സംഘടനാ പ്രസ്ഥാനത്തെ കേരളത്തിൽ വളർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യകർത്താവ് എന്നൊരു നിലയ്ക്ക് പ്രത്യേകിച്ച് പിന്നെ പിന്നോക്ക ജനവിഭാഗത്തിൽ നിന്ന് വളരെ ഉയർന്ന വന്ന ഒരുപാട് പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ കേരളത്തിൽ കരിപ്പിടിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് പി എം ബി അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മാനസിക പ്രയാസം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസമാണ് അത് ദൂരീകരിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടത് അതിൻ്റെ അർത്ഥത്തിലാണ് അല്ല അങ്ങനെ അങ്ങനൊന്നും അദ്ദേഹത്തെ സൂചിപ്പിച്ചിട്ടില്ല അദ്ദേഹം എന്നാ പറഞ്ഞ വാക്കുകൾ നിങ്ങളെക്കാൾ ശ്രദ്ധാപൂർവ്വം ഞാൻ കേട്ടതാണ് അദ്ദേഹം സൂചിപ്പിച്ചു വന്നു ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന് അദ്ദേഹം ജനിച്ച സമുദായവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് നിങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടല്ലോ അദ്ദേഹത്തിനെ സംബന്ധിച്ചു അദ്ദേഹം ഞങ്ങളുടെ എല്ലാവരുടെയും വളരെ ഒരു പിന്നെ പ്രിയപ്പെട്ട നേതാവാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹം കെ മാരാരുടെയും പിന്നെ രാജേട്ടിൻ്റെയും എല്ലാം രാംപള്ള സാറിൻ്റെയും ഒക്കെ ഒപ്പം എന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മുതിർന്ന നേതാവ് ആ ഒരു പരിഗണന അദ്ദേഹത്തിന് എല്ലാ കാലയളവിലും കിട്ടിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ചില മാനസികമായ പ്രയാസങ്ങളുണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ച സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നു തീർച്ചയായും ഞാൻ ബന്ധപ്പെട്ട ആളുകളുമായി ഈ വിഷയം സംസാരിക്കും അദ്ദേഹത്തെ എന്നെ ദുഃഖിപ്പിക്കാനോ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാനോ ഞങ്ങൾ ആരും അനുവദിക്കില്ല എന്നാൽ ചില സോഷ്യൽ മീഡിയയിലൂടെ വലിയ അപവാദ പ്രചരണങ്ങൾ നടക്കുന്നു ആ അപവാദ പ്രചരണങ്ങൾ അദ്ദേഹവും പിന്നെ ശോഭ ഇതുപോലുള്ള ആളുകൾക്ക് ആ പാർട്ടി വിട്ടുപോകുന്നു എന്നുള്ളത് അതൊക്കെ വെറുതെ ഒരു വ്യാമോഹമാണ് അതൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല കാരണം ഈ പാർട്ടിയെ വളർത്തിയ ആളുകൾ അതു തന്നെയാണ് അവർ പിന്നെ വേറെ അവിടെ പോകാറുണ്ട് ഈ പാർട്ടി കേരളത്തിൽ വളർത്തിയ ആളുകളാണ് അത് അതുകൊണ്ട് ആർക്കെങ്കിലും ആ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങി വെച്ചതാണ് നന്നായിരിക്കുക പുതിയ തലങ്ങളിലേക്ക് ബി ജെ പിയുടെ ആഭ്യന്തര സംഘ സംഘടനാ പ്രശ്നങ്ങൾ തർക്കങ്ങൾ മാറുകയാണ് എ എൻ രാധാകൃഷ്ണൻ കൃത്യമായ വിശദീകരണങ്ങൾ ഈ വാചകങ്ങളിൽ നൽകുമ്പോൾ അത് ചെന്നുകൊള്ളുന്നത് ബി ജെ പിയുടെ സംഘടനാ നേതൃത്വത്തിലേക്കാണ് കേരളത്തിലെ നേതൃത്വത്തിലേക്കാണ് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ പി എം വേലായുധനെ പോലെയുള്ളവരൊക്കെ പാർട്ടി വിട്ടുപോകും എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വെച്ച വെള്ളം വാങ്ങിവെച്ചാൽ മതി അവരാണ് കേരളത്തിൽ ആ പാർട്ടിയെ വളർത്തിയത് എന്ന നിലയിൽ പരസ്യ പിന്തുണ നൽകിക്കൊണ്ട് ഒരു നിലപാട് എൻ രാധാകൃഷ്ണൻ സ്വീകരിക്കുന്നു എൻ രാധാകൃഷ്ണൻ ഷൻ സംഘടനാപരമായി ഒരുപാട് വിയോജിപ്പുകൾ കെ സുരേന്ദ്രന്റെ ലീഡർഷിപ്പിൽ എതിരെ ഉന്നയിച്ചിട്ടുള്ളതാണ് കെ സുരേന്ദ്രൻ്റെ കമ്മിറ്റിയിൽ ഭാരവാഹിയായി ഇരിക്കുമ്പോൾ പോലും ആ നിലയിൽ വിമർശനങ്ങൾ ഉള്ള ആളാണ് ആ നിലയിൽ കൃഷ്ണദാസ് പക്ഷം ശോഭാ സുരേന്ദ്രനും പി എം വേലായുധനുമൊക്കെ പിന്തുണ നൽകുന്നതിൻ്റെ പരസ്യ പിന്തുണ നൽകുന്നതിൻ്റെ ഒരു സൂചനയാണോ വിഷ്ണു ഇന്ന് കണ്ടത് ശരത് നമുക്ക് ഈ ഒരു വിഷയത്തെ ആദ്യം മുതൽ തന്നെ ശരത്ത് പോലെ ആ വാക്കുകളിലൂടെ പോകുമ്പോൾ പി എം വേലായുധൻ ഉന്നയിച്ച പല പ്രശ്നങ്ങളുണ്ട് ബി ജെ പിക്ക് അകത്ത് കൃഷ്ണദാസ് പക്ഷത്തെ കൂടി ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതായത് കെ സുരേന്ദ്രനും വി മുരളീധരനും നേതൃത്വം കൈയാളുന്ന ബി ജെ പിക്കെതിരെ ഔദ്യോഗിക പക്ഷത്തിനെതിരെ ഇത്തരത്തിൽ വിമത സ്വരങ്ങൾ ബി ജെ പിയിൽ ശക്തിപ്പെടുന്നു എന്നതിന്റെ ആദ്യ ലക്ഷണമായിരുന്നു ശോഭ സുരേന്ദ്രന്റെ പ്രതികരണം പിന്നീട് പി എം വേലായുധൻ നടത്തിയതും സമാന രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു അതായത് തന്നെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുടെ ലാഘ ോടുകൂടി കെ സുരേന്ദ്രൻ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ തനിക്ക് നൽകിയ വാക്കുകൾ പാലിക്കാതെ അദ്ദേഹത്തെ വഞ്ചിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ ഇതിന് വിശദീകരണമായി കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു പ്രസ്താവന നടത്തിയിരുന്നു പിന്നീട് നാൽപ്പത് വർഷത്തോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അവസ്ഥ നൽകണമെന്നും കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നടപ്പാക്കുകയാണ് താൻ ചെയ്തത് എന്ന രീതിയിലായിരുന്നു എന്നാൽ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണത്തിൽ മൊത്തം തൃപ്തരല്ല ബി ജെ പിയിലെ ഇതര നേതാക്കൾ എന്ന് ഇന്നത്തോടുകൂടി വ്യക്തമാകും ഇന്ന് കൃഷ്ണദാസ് പക്ഷവും വി മുരളീധര പക്ഷവും തമ്മിലുണ്ടായിരുന്നു ചർച്ചയ്ക്കപ്പുറം ശോഭാ സുരേന്ദ്രൻ കൂടി നേതൃത്വം നൽകുന്ന ഇത്തരം വിമത സ്ഥലങ്ങൾക്ക് ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷം ശബ്ദം കൊടുക്കുകയാണ് അത് ബി ജെ പി കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ തീർച്ചയായും ഈ ബി ജെ പിക്ക് തന്നെ ഒറ്റപ്പെടുന്ന ഒരു ഉണ്ടാകും സാദ് കൊച്ചിയിൽ നിന്ന് നൽകിയ വിവരങ്ങളും ഈ ദൃശ്യങ്ങളും നൽകുന്ന ചില സൂചനകളുണ്ട് അതായത് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കില്ല അവരെ പരസ്യമായി പിന്തുണ അവർക്ക് വേണ്ട പിന്തുണ നൽകും എന്നാണ് കൃഷ്ണദാസ് പക്ഷവും അതുപോലെ ശോഭാ സുരേന്ദ്രൻ പക്ഷവും യോജിച്ചെടുക്കുന്ന തീരുമാനം കേരളത്തിലെ വളരെ സീനിയറായ ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ പി എം വേലായുധനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അദ്ദേഹത്തിന് വേണ്ട പിന്തുണ കൊടുക്കുന്നു അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ശോഭാ സുരേന്ദ്രനും പി എം വേലായുധനെ പോലെയുള്ളവർ പാർട്ടി വിട്ടുപോകുന്നു എന്ന പ്രചരണം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് തന്നെ അത് സംഘ്പരിവാറിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സാമൂഹ്യ മാധ്യമ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണമാണ് എന്ന് വ്യക്തം ആ പ്രചാരണത്തിന് പരസ്യമായ മറുപടി എൻ രാധാകൃഷ്ണൻ നൽകുന്നു അങ്ങനെ ഈ നേതാക്കൾ ബി ജെ പി വിട്ടുപോകുമെന്ന് ആരെങ്കിലും ധരിക്കുന്നു ിൽ അങ്ങനെ ധരിക്കുന്നത് ആരാണ് എന്നുള്ളത് ആ ചോദ്യത്തിൽ തന്നെ അടങ്ങിയിട്ടുമുണ്ട് ആ നിലയിൽ പരസ്യ നിലപാടോടെ എൻ പോലെ ഒരു സീനിയർ നേതാവ് ഈ വിഷയത്തിൽ ഇടപെട്ട് പി എം വേലായുധനെ കാണുന്നു ശോഭയുടെയും അതുപോലെ തന്നെ പി എം വേലായുധൻ്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നടപടികളോടും ഉള്ള വിയോജിപ്പ് പരസ്യപ്പെടുത്തുന്നു പരസ്യമായി തന്നെ പങ്കുവെക്കുന്നു കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി ഈ വിഷയത്തിൽ ഒരു നിലപാട് വിശദീകരിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ തന്നെ കമ്മിറ്റിയിലെ സഹഭാരവാഹികളായിട്ടുള്ള ആളുകൾ പരസ്യമായി തന്നെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് വരാൻ രംഗത്ത് വരുന്നു എന്നുള്ളത് ബി ജെ പിയുടെ കേരള ഘടകത്തിനുള്ളിൽ നിലനിൽക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളുടെ ഭിന്നതയുടെ വളരെ പ്രകടമായ ഒരു സാഹചര്യമാണ് രൂപപ്പെടുത്തുന്നത് കൃഷ്ണദാസ് പക്ഷം വളരെ ശക്തമായി തന്നെ ഇക്കാര്യത്തിലൊരു നിലപാട് പരസ്യമായി സ്വീകരിക്കുകയും ചെയ്യുന്നു അതാണ് നമ്മളിപ്പോൾ ഇക്കാര്യത്തിൽ കണ്ടത് വിഷ്ണു കൊച്ചിയിൽ വിവരങ്ങളും ഇത് തന്നെയാണ് പി എം വേലായുധൻ നേരത്തെ ഞങ്ങളോട് തന്നെയാണ് വളരെ വിവാദം തീർന്ന വിവാദമായി മാറിയ ആ പരാമർശം ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നിർണായക സംസ്ഥാനമായ ഫ്ലോറിഡയിലും ടെക്സാസിലും ഡൊണാൾഡ് ട്രംപിന് ജയം ഒഹായോയിലും അയോവയിലും ട്രംപ് വിജയത്തിന് അരികെ ഇലക്ട്രൽ വോട്ടുകളിൽ ബൈഡന് മുന്നേറ്റം പെൻസിൽവാനിയ ജോർജിയ നോർത്ത് കരോലിന എന്നിവിടങ്ങളിൽ ട്രംപ് ലീഡ് നിലനിർത്തുന്നു വിജയം തനിക്കൊപ്പമാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു കഴിഞ്ഞു വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് വിഷ്ണു ഇതിലൊരു പ്രധാനപ്പെട്ട സാഹചര്യം ഇപ്പോൾ പരസ്യമായി വിജയ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ട്രംപ് വിജയാഘോഷത്തിലേക്ക് നീങ്ങാൻ പ്രവർത്തകർക്ക് ആഹ്വാനവും നൽകിക്കഴിഞ്ഞു ഈ രാത്രി അതിൻ്റേതാണ് ആഘോഷത്തിൻ്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇതുവരെ വന്നിട്ടുള്ള വിവരങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഘടകങ്ങൾ എന്താണ് വിജയം ആർക്കൊപ്പം എന്ന് പറയാറായോ എയർലിയായിട്ട് അങ്ങനെ ഒരു പ്രൊഡിക്ഷനിലേക്ക് പോകുന്നില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ നേരിയ സാധ്യതകൾ ട്രംപിനാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ആദ്യം മുതൽക്ക് തന്നെ ചർച്ച ചെയ്ത് വന്ന അല്ലെങ്കിൽ ഇതിലേറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട സ്വിംഗ് സ്റ്റേറ്റിൻ്റെ അവസ്ഥ പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ എത്തുന്നത് അതായത് സ്വിംഗ് സ്റ്റേറ്റുകൾ ഇപ്പോൾ വിജയിച്ച സ്വിംഗ് സ്റ്റേറ്റുകൾ ഫ്ലോറിഡ ലോവ ഹവ ഒഹിയോ ടെക്സാസ് ഇത്രയുമാണ് വോട്ട് എണ്ണി തീർത്തിട്ടുള്ള സ്വിംഗ് സ്റ്റേറ്റുകൾ ഇതിലെല്ലാം ജോർജിയയും അതുപോലെ ടെക്സാസും ഒക്കെ അത് അതിലെല്ലാം തന്നെ ഏകദേശം ജോർജിയയിലും ടെക്സാസിലെയും കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ജോർജിയയിൽ തൊണ്ണൂറ്റി നാല് ശതമാനമാണ് ഇപ്പോൾ വോട്ടുകൾ എണ്ണി തീർത്തിട്ടുള്ളത് ഇവിടെ അൻപത് ദശാംശം അഞ്ച് ശതമാനത്തോടുകൂടി തന്നെ ട്രംപ് തന്നെയാണ് മുന്നിൽ പക്ഷേ പൂർണ്ണമായിട്ടും ഇനിയും ആറ് ശതമാനം വോട്ടുകളൂടെ അവിടെ എണ്ണി തീർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ജോർജിയയിൽ എങ്കിലും ജോർജിയയുടെ ഒരു പിക്ചർ വ്യക്തമാകുമ്പോൾ തന്നെ ട്രംപിനാണ് ജോർജിയെ പിടിക്കാൻ സാധ്യത തന്നെയാണ് വ്യക്തം ടെക്സാസിൽ അൻപത്തി രണ്ട് ദശാംശം രണ്ട് ശതമാനം വോട്ടുകളോടുകൂടി തന്നെ ട്രംപ് വിജയിച്ചിരിക്കുന്നു ഇവിടെ ബൈഡന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു കാരണം ടെക്സാസ് ബൈഡൻ പിടിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ ഈ ഇലക്ട്രൽ വോട്ട്സിന്റെ മാജിക് നമ്പറിലേക്ക് എത്താൻ ഇപ്പോൾ സാധ്യത ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുനൂറ്റി പന്ത്രണ്ട് ഇപ്പോഴും കണക്കിൽ ട്രംപ് പിന്നിലാണ് പക്ഷേ ട്രംപിന്റെ വലിയ ആത്മവിശ്വാസവും പ്രഖ്യാപനവും നമ്മൾ കേട്ടല്ലോ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ നിന്ന് ബൈഡന് മുന്നോട്ട് പോകാനാകുമോ ട്രംപിന് ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ നിന്ന് ആ മാജിക് ഫിഗറിലേക്ക് എത്താനാകുമോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് അപ്പാരനെ നമ്മൾ നോക്കുമ്പോൾ ഈ റേഷ്യോ അതായത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള റേഷ്യോ അതായത് ഇരു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ബൈഡൻ മുന്നിട്ട് നിൽക്കുന്നു ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ ട്രംപ് പിന്നിൽ നിൽക്കുന്നു അപ്പോൾ അപ്പാരനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഷ്യോ അനുസരിച്ച് അതായത് വെറും മുപ്പത്തിരണ്ട് ഇലക്ട്രൽ വോട്ടുകൾ മാത്രം മതി ബൈഡന് വൈറ്റ് ഹൗസിലേക്ക് എത്താൻ പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ കാരണം ഈ ഇലക്ട്രൽ വോട്ടുകൾ ഇലക്ട്രൽ വോട്ടുകളിൽ മുൻപന്തിയിൽ ബൈഡനാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും ഒരു ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇനിയും റിസൾട്ട് വരാനിരിക്കുന്ന നോർത്ത് റിസൾട്ട് ും ട്രംപ് ബൈഡനെ കാട്ടിലും ഏകദേശം ഒൻപത് ഇലക്ട്രൽ വോട്ടുകൾക്ക് മുന്നിലെത്താനാണ് സാധ്യത അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ യു എസ് എലക്ഷനെ പ്രവചനാതീതമാക്കുന്നത് വോട്ടുകൾ അതല്ലേ വിഷ്ണു അല്ലേ പതിമൂന്ന് ട്രംപിന് അല്ലേ അതെ ഇരുന്നൂറ്റി എഴുപത് ഇലക്ട്രൽ വോട്ടുകളാണ് വേണ്ടത് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഇലക്ട്രൽ കോളേജുകളാണ് ഉള്ളത് ഓരോ സ്റ്റേറ്റിലും നിശ്ചിത ഇലക്ട്രൽ കോളേജുകളുണ്ട് ഇതിൽ പകുതിയിൽ കൂടുതൽ അതായത് ഇരുന്നൂറ്റി എഴുപതോ അതിൽ കൂടുതലോ ലഭിക്കുന്ന ആളാണ് ജയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി എഴുപത് ഇലക്ട്രൽ കോളേജ് പ്രതിനിധികൾ ഇതുവരെ വന്ന വിവരങ്ങളിൽ ഇതുവരെ വന്ന വിവരങ്ങളിൽ പോപ്പുലർ വോട്ടിൽ മുമ്പിൽ നിൽക്കുന്നത് ജോ ബൈഡൻ തന്നെയാണ് പക്ഷേ ഇനിയും എണ്ണി തീർക്കാനുള്ള വോട്ടാണ് പ്രധാനം വോട്ടുകളാണ് ഏറ്റവും പ്രധാനം കാരണം അതാണ് വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ച ഇരുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന മാജിക് ഫിഗർ ഇലക്ട്രൽ വോട്ടിൽ അത് ആര് നേടും ഇപ്പോൾ കണ്ടാൽ ജോ ബൈഡൻ ആണ് മുന്നിലെന്ന് തോന്നുമെങ്കിലും പക്ഷേ ഇരുന്നൂറ്റി എഴുപതിലേക്ക് എത്താൻ ഇനി അങ്ങോട്ടേറെ സാധ്യത ട്രംപിനാണ് എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആ സാധ്യതകൾ തന്നെയാണ് വളരെ കൂടി ട്രംപ് അല്പം മുമ്പ് സമ്മേളനത്തിൽ മാധ്യമങ്ങളെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പങ്കുവച്ചത് ഈ രാത്രി ആഘോഷങ്ങളുടേതാണ് ട്രമെൻറ്റസ് വിക്ടറി ഫ്ലോറിഡയിൽ അടക്കം നേടുന്നു നേരത്തെ വിഷ്ണു സൂചിപ്പിച്ച സ്വിംഗ് സ്റ്റേറ്റുകളിൽ ചാഞ്ചാടുന്ന സ്റ്റേറ്റുകളെ കൂടുതൽ ഒപ്പം നിർത്താൻ റിപ്പബ്ലിക്കൻസിന് കഴിയുന്നു എന്നതുപോലെയുള്ള വിവരങ്ങൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ബൈഡൻ ഇരുന്നൂറ്റി ട്രംപ് ഇരുന്നൂറ്റി എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞതിനും അപ്പുറത്തേക്ക് ബൈഡൻ ജോസഫ് ബൈഡൻ ജോ ബൈഡൻ മുന്നേറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ഇരുന്നൂറ്റി എഴുപതിലേക്ക് ആരാണ് എത്തുക എന്നുള്ളതാണ് വലിയ ആത്മവിശ്വാസം റിപ്പബ്ലിക്കൻ ക്യാമ്പ് പങ്കുവെക്കുന്നു ഇരുന്നൂറ്റി പതിമൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപതിലേക്ക് തങ്ങൾക്ക് എത്താനാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ വിജയവഴിയിൽ തന്നെയാണ് എന്ന് ബൈഡൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മാറ്റിപ്പറയേണ്ട സാഹചര്യം ഇപ്പോഴും അവർക്ക് വന്നിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത്തിയാറ് അതിനിടയിലാണ് ട്രംപ് തന്നെ ഇന്ന് അല്പം മുൻപിൽ കണ്ട സ്റ്റേറ്റ്മെൻറ്റിൽ നേരിട്ട് തങ്ങൾ തങ്ങൾ ൾക്കൊപ്പം നിന്നിട്ടുള്ള നിർണായകമായ സ്റ്റേറ്റുകളെ കുറിച്ചൊക്കെ ട്രംപ് വിശദീകരിച്ചതും റിപ്പബ്ലിക്കൻ പാർട്ടി പ്രവർത്തകർ ആവേശത്തോടെ കൈയടിച്ചതിനെ സ്വീകരിച്ചതും വളരെ ക്വയറ്റായിട്ടാണ് വളരെ കാമായിട്ടാണ് പക്ഷേ ബൈഡൻ കണ്ടത് വിജയ വഴിയിലാണ് ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇരുന്നൂറ്റി പതിമൂന്ന് സ്ക്രീനിലത് വ്യക്തമായി കാണാം ഇരു കൂട്ടർക്കും ഇപ്പോൾ കിട്ടിയിട്ടുള്ള വോട്ടുകളുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ